ഇപ്പോൾ വരുന്നൊരു വാർത്താ നേരത്തെ സൂചിപ്പിച്ച ഇടുക്കി മാങ്കുളത്തെ വാഹനാപകടത്തിൽ മരണം മൂന്നായിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. കുത്തനെയുള്ള ഇറക്കത്തിൽ മാങ്കുളത്ത് വെച്ചാണ് ഈ വാഹനം റോഡിന് താഴേക്ക് മറിഞ്ഞത്. ഇപ്പോൾ തേനി സ്വദേശി ഗുണശേഖരൻ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. അങ്ങനെ മരണസംഖ്യ മൂന്നായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് രാഹുൽ വിജയൻ നേരത്തെ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ പരിചയക്കുറവായിരിക്കാം ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ, അങ്ങനെ മരണസംഖ്യ മൂന്നായിരിക്കുന്നു. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, തൻവിക് 2 വയസ്സുള്ള കുട്ടി, അതുപോലെ തന്നെ ഗുണശേഖരൻ 70 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്, പിന്നെ ഒരു യുവാവ് 40 വയസ്സുള്ള യുവാവ് ആണ് നിലവിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി 11 പേർക്കും പരിക്കുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് നമുക്ക് അറിയാനും കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു അപകടം നടന്ന് ഈ ആശുപത്രിയിലേക്ക് എത്താൻ ഉണ്ടായ ഒരു കാലതാമസം കൂടി ഈ ഒരു മരണത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാങ്കുളത്ത് നടന്ന അപകടമാണ്, അവരെ ആശുപത്രിയിലേക്ക് തൊട്ടടുത്തുള്ള ആശുപത്രി അടിമാലി താലൂക്ക് ആശുപത്രിയാണ്, അങ്ങോട്ടേക്ക് എത്താനുള്ള ദൂരം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഈ മരണം സംഭവിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിയുന്നുണ്ട്. എന്തായാലും 3 പേരുടെ മരണം ഈ ട്രാവലർ മറിഞ്ഞുള്ള അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ സങ്കടപ്പെടുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ പ്രഷർ കുക്കർ കമ്പനിയിൽ നിന്നും ഉല്ലാസ യാത്രയ്ക്ക് എത്തിയവരായിരുന്നു ഈ വിഭാഗത്തിലുണ്ടായിരുന്നത്. കമ്പനിയിലെ ജീവനക്കാരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. മുഴുവൻ 14 പേര് വാഹനത്തിലുണ്ടായിരുന്നു. അതിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പരിക്കും ഗുരുതരമാണ്. ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില, അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇവരും ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. രാഹുൽ, പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പരിക്ക് നിസാരമല്ല, സാരമുള്ള പരിക്കുകളാണ്. ഇവരെ അടിയന്തരമായി മറ്റ് സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് നടപടികളൊക്കെ പോലീസ് വിശദമായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ബാക്കി 9 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. അവർക്കും കൃത്യമായ ചികിത്സ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ, ഈ മാങ്കുളം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം വിനോദസഞ്ചാര മേഖലയാണ്, അതോടൊപ്പം തന്നെ കുടിയേറ്റ മേഖലയുമാണ്. ഈ അപകടമുണ്ടായ മേഖല എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ആയിരുന്നുവല്ലോ ഈ കുത്തനെ ഇറക്കമുള്ള ഈ മേഖല എന്ന് പറയുന്നത്, അല്ലേ? ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ, അതായത് പ്രധാന പാതയാണ്, പ്രധാന പാതയിൽ തന്നെയാണ്. അതായത് വിരിപാറയിൽ നിന്ന് മാങ്കുളം ആനക്കുളത്തേക്ക് ഇറങ്ങി പോകുന്ന വഴി, അതിലൊരു ചെറിയ ഇറക്കമുണ്ട്. ചെറുതല്ല, വലിയ ഇറക്കമാണ്. രാഹുൽ, ഒരു നിമിഷം. രാഹുൽ, ഇപ്പോൾ മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു ശ്രീ ബിബിൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ബിബിൻ, അങ്ങനെ തന്നെയല്ലേ പേര്? ശ്രീ ബിബിൻ, അതെ അതെ അതെ. ബിബിൻ, ഒന്ന് പറയൂ, ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, എന്താണ് ബിബിന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ബിബിൻ, ഞാൻ സംഭവ സ്ഥലത്ത് നിലവിലില്ലായിരുന്നു. ഞാൻ ഒരു മീറ്റിങ്ങിന് ഇടുക്കിക്ക് പോയിരിക്കുവായിരുന്നു. ഞാൻ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. നിലവില് നമ്മള് മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തിന് പോകുന്ന വഴിക്ക് വലിയ ഒരു ഇറക്കമുണ്ട്. അതോടൊപ്പം നല്ലൊരു ഹെയർപിൻ വളവും കൂടിയാണ് അവിടെ. തിരുവാറ മുതല് ആനക്കുളം വരെ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടിക്ക് നമുക്ക് ചവിട്ടിയാൽ ബ്രേക്ക് വലിയ ഇറക്കമായതിന്റെ പേരില് നമ്മൾ ഹൈ ഗിയറിൽ ഇറങ്ങി പോകേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ മുൻകരുതൽ ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു പരിധി വരെ ശ്രദ്ധിക്കാതെ പോയതിന്റെ ഒരു രീതിയിലായിരിക്കാം നമുക്കിപ്പോ നിലവിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. ബിബിൻ, ഇപ്പൊ അവിടേക്ക് എത്തിയിട്ടുണ്ടോ, ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? ഞങ്ങള് ഇപ്പൊ അടിമാലി ആശ്രമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 3 പേർ മരിച്ചു എന്നുള്ളതാണ്. ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യത്തിൽ അങ്ങനെ ബിബിൻ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ഉണ്ട്. ഇതിൽ നമ്മൾ ലൈവായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പരിക്കുകളുള്ളവരെ താഴെ കോതഞ്ചേരിയിലേക്ക് മാറ്റാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ 3 പേര് മരിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേര് മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഉടനടി താഴത്തേക്ക് കൊണ്ടുവരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പരിക്കേറ്റ ആളുകളുടെ നില അല്പം സാരമുള്ളതാണ്, അതുകൊണ്ട് കോലഞ്ചേരിയിലേക്ക് മാറ്റണം അല്ലേ? താഴത്തേക്ക് മാറ്റുന്നു. ഈ ബിബിൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഈ സ്ഥിരം ഒരു അപകട മേഖലയാണോ ബിബിൻ അത്, ഈ കുത്തനെയുള്ള ഇറക്കം ഹെയർപിൻ എന്നൊക്കെ പറയുമ്പോൾ? അതെ അതെ, സ്ഥിരമായിട്ട് അവിടെ നമുക്ക് ഇപ്പോ ഈ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അപകടം ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്ക് കയറ്റം കയറി വരുമ്പോൾ നമുക്ക് വഴിയുടെ വളവ് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പൊ കയറ്റം ഇറങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് വഴിയുടെ വട്ടം തിരിഞ്ഞ ഒരു തിരിവ് വരുന്നത്. അതായത് നമ്മൾ ഈ പരിചയമില്ലാത്ത ആളുകൾ വന്നാൽ അത് ചെറിയ തോതിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകും അല്ലേ, പെട്ടെന്ന് ഇത്തരത്തിലൊരു ഹെയർപിൻ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അല്ലേ?
അതെ അതെ തീർച്ചയായിട്ടും. ശരി, ഇതിന് മുന്നേ പല അപകടങ്ങളും ഉണ്ടായപ്പോഴും നമ്മൾ PWD ആയിട്ട് ബന്ധപ്പെട്ട് ഈ കയറ്റം കുറച്ച് വളവ് കാണാവുന്ന രീതിയിൽ ചെയ്യണമെന്ന് നമ്മൾ കത്ത് മുഖേനയും കൊടുത്തിട്ടുള്ളതാണ് നിലവിൽ. ശരി ശരി, നന്ദി ബിബിൻ. ബിബിൻ അവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു ആശുപത്രിയിലേക്ക്. മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ബിബിൻ. നൽകിയ വിവരങ്ങൾ അനുസരിച്ച് സ്ഥിരം ഒരു അപകട മേഖലയാണ്, ഒരു പക്ഷേ പരിചയക്കുറവായിരിക്കാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ബിബിൻ പറയുന്നത്. ഇടുക്കി മാങ്കുളത്താണ് ഈ വാഹന അപകടം ഉണ്ടായത്. 3 പേർ മരിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൽകിയത്. നേരത്തെ രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.